DYFI Thodupuzha North Mekhala Sammelanam Bengaluru Anish Rajan Nagaril nadannu. DYFI Jilla Secretary Gopakrishnan Sammelanam Udghatanam Chedu. KK Krishna Kumar Adhyakshanayirunnu. CPM Local Secretary MM Rashid, PV George, KM Salam, PA Sudhir, PA Gopalakrishnan, PM Sunil ennivar samsarichu. KK Shimnas Chanangil Swagatham Aashamsichu. നമ്മുടെ ഒന്നാമത്തെ മുദ്രാവാക്യം ഡിവൈഎഫ്ഇ രാജ്യത്ത് വെക്കുന്ന മുദ്രാവാക്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും തൊഴിൽ എന്ന മുദ്രാവാക്യമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ വിദ്യാഭ്യാസം, കോൺഗ്രസ്സുകാരുടെ വിദ്യാഭ്യാസം, ലീഗുകാരുടെ വിദ്യാഭ്യാസം എന്നതല്ല. ഹിന്ദുവിന് വിദ്യാഭ്യാസം, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, പാഴ്സിക്ക്, സിഖുകാരന്, അവർക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസം എന്നതല്ല. മറിച്ച് രാജ്യത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്കൂളിൽ പോകാൻ പ്രാപ്തിയുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഈ രാജ്യത്ത് യാഥാർത്ഥ്യമാകണം. എന്നാലേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഉയർച്ചയിലും വളരുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് നമ്മൾ പറയുന്നത്, തൊഴിലില്ലാത്ത കോടാനു കോടി വരുന്ന മനുഷ്യർ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി പോലും കഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ ആയിക്കൊള്ളട്ടെ, അവർക്കും ഒരു മെച്ചപ്പെട്ട ജീവിതം വേണം. പുഴുക്കളെ പോലെയല്ല അവർ ജീവിക്കേണ്ടത്. അവർക്കും ഒരു മെച്ചപ്പെട്ട ജീവിതം വേണം. ശരിയല്ല അന്തി ഉറങ്ങേണ്ടത്. സൂര്യനെയും ചന്ദ്രനെയും കണ്ടുകൊണ്ടല്ല ഉറങ്ങേണ്ടത്. അവർക്ക് മഴവെള്ളത്തിലും അതുപോലെ തന്നെ ചെളിവെള്ളത്തിലുമല്ല കിടക്കേണ്ടത്. അവർക്ക് എല്ലാ അർത്ഥത്തിലും ശരിയിലെ ഏറ്റവും വൃത്തികെട്ട അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതത്തിലേക്ക് അവർക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി കഴിയുന്ന രാജ്യത്തിന്റെ ഒരു സംവിധാനം, കൂടുതൽ പരിഷ്കരിച്ച ഒരു സംവിധാനം വേണം, ഒരു മാറ്റം വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന്. അതാണ് അവളും പറഞ്ഞത്, മലാല യൂസഫ്സായി ബ്ലോഗിൽ എഴുതിയത്. തന്റെ സ്കൂളിലെ തന്റെ കൂട്ടുകാരികളുടെ സ്കൂള്, താൻ പഠിച്ച സ്കൂള് താലിബാനി പെൺകുട്ടികൾ ആരും പഠിക്കേണ്ടതില്ല എന്ന് അഫ്ഗാനിസ്ഥാനിലെ കാടത്തം കഴിഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കടന്നു വന്ന് പാകിസ്ഥാനിലെ താഴ്വരകളിൽ എല്ലാ അർത്ഥത്തിലും മാനുഷിക പരിഗണനകൾ ഒട്ടും തൊട്ടുതേണ്ടിയിട്ടില്ലാത്ത ആ ക്രൂരന്മാർ അവരുടെ ഓരോരുത്തരുടെയും സ്കൂളുകൾ തല്ലിത്തകർക്കുകയും ബോംബ് വെച്ച് തകർക്കുകയുമാണ് ചെയ്തത്.